ഞാനങ്ങ് പോയേക്കാം. എന്നിട്ടാണ് നാട്ടുകാർ പറയാ നമ്മള് കാരണം ഈ ഭാര്യ ഉപയോഗിച്ചത്. അല്ല അത് ശരിയാണ് ടീന, ഇന്നേ വരാൻ ഇത്രയും തങ്കപ്പെട്ട ഒരു കുട്ടിയെ ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ടില്ല. ഇന്നെല്ലാം വാഴകേസറാകും. അല്ലല്ല, ഐ മീൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നത്, ഇനി മുമ്പെല്ലാം ആൺകുട്ടികളാണല്ലോ കൊണ്ടുവന്നിട്ടുള്ളത്. ഡോക്ടറോയുടെ പുതിയ റിസർച്ച് എന്താണ്? ഗ്രഹണം, ദി എക്ലിപ്സ്. സിനിമ ടൈപ്പിൽ വല്ലതും ഉണ്ടല്ലോ. ആക്ച്വലി സിനിമാ പേര് പോലെ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്ട് ആണ്. നിനക്ക് ഗ്രഹണം എന്താന്ന് അറിയാലോ? പിന്നെ ഗ്രഹണം എന്ന ഫിനോമിനൽ ആൾക്കാരിൽ ഒരു ഫിസിക്കൽ ഇമോഷണൽ സോൾവ് ആയ ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡിയാണ്. നിന്റെ കയ്യിൽ നിന്ന് കുറച്ച് സൈക്കോളജി പഠിച്ചിട്ട് വേണം ഇവിടുത്തെ പല സൈക്കോളജി എനിക്കൊന്ന് ഒതുക്കാൻ. അറിയാ, നീ എന്തായാലും ഇതിനെ അത്ര സില്ലിയായിട്ട് കാണണ്ട. ഗ്രഹണം സംഭവിക്കുന്ന ദിവസം ഫെമിനിൻ എനർജിയുടെ റീബർത്ത് ആണെന്നാ പറയാറ്. പെണ്ണുങ്ങളുടെയൊക്കെ തനി പവർ എന്നാ കാണാൻ പറ്റുക. നിന്റെ കയ്യിലിരിപ്പ് വെച്ചിട്ട് യു ബെറ്റർ ബി കെയർഫുൾ. അപ്പൊ ഇതിലും വലുത് എന്തോ വരുന്നുണ്ടോന്നാണ് നീ പറയുന്നത്? പലത്. ഞാൻ പെടോടെ? നീ പെട്ടു. ചായ കുടിക്ക. അല്ല എന്താണ് സംഭവം? സംഭവം എന്ന് പറഞ്ഞാൽ റിസർച്ച് ടോപ്പിക് ഗ്രഹണം, ദ എക്ലിപ്സ്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് രാത്രി കുറെ പ്രേതങ്ങളൊക്കെ പുറത്തിറങ്ങും. നീ സൂക്ഷിച്ചോ, പ്രേതങ്ങൾ വരും പോകും. ചില പ്രേതങ്ങൾ വരും പക്ഷെ പോകൂല. വിശ്വാസം വളരെ നല്ലതാണ്, പക്ഷെ കല്യാണം കഴിച്ചതിന് ശേഷം പ്രേതങ്ങൾ ഒന്നും അല്ല എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മളെല്ലാം എത്തുന്നത്. ടീന നാട്ടിൽ എവിടെന്നാ? ഞാൻ കോട്ടയത്ത് നിന്നാ. പിന്നെ ഞങ്ങൾ സെറ്റിൽ ഒക്കെ ഇട്ടിട്ടാണ്. കോട്ടയത്ത് നിന്നാണോ? കോട്ടയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കേട്ടോ എന്റെ പഴയ ഒരു ശത്രുവിന്റെ ഓർമ്മ എനിക്ക് വന്നത്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോ. ഹലോ, കോളേജ് കഥയാണെങ്കിൽ ദൈവത്തെ ഓർത്ത് പറയരുത്, ഞാൻ കേട്ട് കേട്ട് മടുത്ത്. എടി ഇതല്ല, ഇത് ഫ്രഷ് കഥയാണ്. എനിക്ക് കോളേജിൽ ഒരു പെൺകുട്ടിനെ ഇഷ്ടമുണ്ടായിരുന്നു ഷെറിൻ. അപ്പൊ ഷെറിനെ പറ്റി എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അതല്ലേ പറഞ്ഞ ഫ്രഷ് കഥയാണ്, നിനക്ക് അറിഞ്ഞൂടാ. അപ്പൊ ഈ ഷെറിനെ ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ലൈൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കോട്ടയത്തിൽ നിന്നുള്ള ശത്രുവിന്റെ എൻട്രി. ഫിയറ്റി കാറി വന്ന് ഇറങ്ങുന്ന ഒരു സുന്ദര കോമളൻ മിസ്റ്റർ ബെനി. അപ്പോ ഈ കഥ അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ ബെന്നി വന്നു, ഷെറിനുണ്ട്, ഞാനുണ്ട്. അപ്പൊ നമ്മൾ മൂന്നുപേരായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അടുത്ത വില്ലന്റെ എൻട്രി. നിങ്ങളുടെ കഥയില് വില്ലന്മാർ മാത്രമുള്ള ഇല്ല, ചില വില്ലത്തികളും ഉണ്ട്. നീ ഒന്നും ഉണ്ടായിരിക്കോ ഫ്ലോ. ആ ഈ വില്ലന്റെ പേരാണ് പ്രിസം പ്രസന്നൻ. അങ്ങനെയാണ് ഞാനും വിചാരിച്ചത്, പക്ഷെ അങ്ങേരുമായിട്ടുള്ള രണ്ട് ക്ലോസ് എൻകൗണ്ടറിൽ എനിക്ക് മനസ്സിലായി അങ്ങേരിടിച്ച് നമ്മളെ കണ്ണ് പ്രസമാക്കി പ്രസമാക്കിയാണ് അങ്ങേരെ പേര് പ്രിസം പ്രസന്നൻ എന്നായത്. എന്ത് വേഷ കിട്ടിയാണ് ഒരു അടിയാകുമ്പോ ചിലപ്പോ ഇങ്ങോട്ട് വാങ്ങിക്കും, ചിലപ്പോ അങ്ങോട്ട് കൊടുക്കും, മനസ്സിലായില്ലേ? ചെഞ്ചു, സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, പാണ്ഡി ലോറിക്ക് മുന്നിൽ നിൽക്കുന്നത് പണ്ഡിതനാണെങ്കിലും ആന കിണ്ടിയ പിണ്ടം പോലെ ആകും സദാ. കുണ്ഠിതപ്പെടേണ്ട നീ കുണ്ഠിതപ്പെടേണ്ട, തപ്പിയാലൊന്നും കിട്ടാനും പോകുന്നില്ല. മനസ്സിലായോ? ചില സമയത്ത് നമുക്ക് ശക്തിക്ക് മുകളിൽ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത്, ബുദ്ധി. സോ ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ പെർഫെക്റ്റ് മൊമെന്റ് ടു ടേക്ക് റിവെഞ്ച് വിത്ത് പ്രിസം പ്രസന്നൻ. കിട്ടി. ഒരു ദിവസം രാത്രി ഇങ്ങനെ അടിച്ച് കിണ്ടിയായി കോളേജിന്റെ താഴെ ഒരു ചവിരി ചാരി ശകുന്തളയെ പോലെ ഒരു കാലും പിടിച്ച് നിന്നപ്പോ എനിക്ക് മനസ്സിലായി ഇതാണ് കറക്റ്റ് സമയം ഇങ്ങനെ റിവെഞ്ച് എടുക്കാനുള്ളത്. ഞാൻ ആക്ച്വലി അന്ന് ഷെറിന്റെ ലൈൻ ശരിയാവാൻ വേണ്ടി ഗണപതി പോലെ തേങ്ങ അടിക്കാൻ രണ്ട് തേങ്ങയായിട്ട് പോവായിരുന്നെ. പക്ഷെ എല്ലാ വല്ലവന് വല്ലതും ആയുധം എന്നാണല്ലോ. എന്റെ ചെറിയ ബുദ്ധിയിൽ ഞാൻ അപ്പൊ തന്നെ പ്രസം പ്രസന്റെ മണ്ടയ്ക്ക് ഞാൻ കൊണ്ടുപോയ തേങ്ങ എടുത്ത് ഒരൊറ്റ അടി. പക്ഷെ അവിടെയാണ് ട്വിസ്റ്റ്.
ഇങ്ങനെ വിത്തല്ലായിരുന്നു, ഇങ്ങനെ വെരുപ്പ് ശരിപ്പ് ശരിയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ ഹെൽമെറ്റ് ഒന്ന് വെച്ചതുകൊണ്ട് എന്റെ കണ്ണന്ന് അങ്ങനെ പ്രസവമാക്കിയില്ല. പക്ഷെ എനിക്ക് രക്ഷപ്പെടണമല്ലോ, ഒരു തേങ്ങ കൂടെ ഉണ്ടല്ലോ, അടുത്ത തേങ്ങ ഇങ്ങനെ മണ്ടയ്ക്ക് അടിച്ചു. പക്ഷേ അതിന്റെ ഇടയ്ക്ക് എന്റെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ ഒരു കാര്യത്തിൽ ഞാൻ ഒരു ഡയലോഗും കൂടെ അടിച്ച്. ധൈര്യം ഉണ്ടെങ്കിൽ നാളെ നീ കോളേജിൽ വന്ന് ഈ ബെന്നി മാത്യു സാറെന്ന് ചോദിച്ചു നോക്കടാ. ലിറ്ററേച്ചർ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും നാളെ നമുക്ക് കാണാം വേദിയിൽ എന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം. എന്നിട്ട് എന്നാ അടുത്ത ദിവസം രാവിലെ പോയി പറഞ്ഞ് ബെന്നി മാത്യുവിനെ അങ്ങേരെ അടിച്ച് ആശുപത്രിയിലാക്കി. അതിന്റെ കേസിൽ അങ്ങേരും മറ്റേ പോലീസ് കൊണ്ടുപോയി. അത് കാരണം ഈ ശത്രുവും പോയി ആ ശത്രുവും പോയി. ഐ ആം ദ ഹാപ്പി. ഇതിന്റെ ഇടയിൽ ബിസി ആയി പോകുന്ന എനിക്ക് ഷെറിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അത് കാരണം എന്നെ കിട്ടാത്ത വിഷമത്തിൽ പുള്ളിക്കാരൻ എന്തോ മടത്തി ചേർന്നോ എന്തൊക്കെയാണ് ഞാൻ കേട്ടത്. ഷെറിൻ ചേച്ചി മടത്തിലൊന്നും ജോയിൻ ചെയ്തില്ല, കല്യാണം കഴിച്ച ഹാപ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ആ അറിയാം, ഷെറിന്റെ സിസ്റ്ററിലാണ്. എനിക്കറിയാൻ വഴിയില്ല, കാരണം അല്ല എന്നെ അറിയായിരിക്കും പുള്ളിക്ക്, കാരണം ഞാൻ ഫേമസ് ആയിരുന്നല്ലോ. പുള്ളി എനിക്ക് അറിയാൻ വഴിയില്ല. വെറുതെ എന്തിനാണ്? പേരെന്താ? ബെന്നി. ബെന്നി മാത്യൂസ്. ബെന്നി, വാട്ട് എ സ്മോൾ വേൾഡ് അല്ലേ ചേട്ടൻ. അല്ല, സൂരജിന്റെ വേറെ കുറെ കഥകളും ഞാൻ കേട്ടിട്ടുണ്ട്. എന്ത് കഥ? എന്തിനാ വെറുതെ, എന്തിനാട്ടിനാ വെറുതെ പഴയ കോളേജ് കഥയൊക്കെ നമ്മൾ ഇനി പറഞ്ഞിട്ട് എന്റെ ആവശ്യമൊന്നും ഇല്ല. ഇത് തന്നെയല്ലേ കുറച്ചു മുമ്പ് ഞാൻ നിന്നോട് പറഞ്ഞത്. ആണ്, പക്ഷെ എന്നാലേ പാണ്ഡി ലോറയുടെ പാണ്ഡ്യനോ. ടീന, നമുക്കൊന്നുകൂടി ഇരിക്കേണ്ടിരിക്കുന്നു കേട്ടോ. ഹലോ എല്ലാവർക്കും, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്കുള്ള ഒരു ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യാനുണ്ട്. ഞാനും ചിച്ചും ആദ്യമായി അഭിനയിക്കുന്ന ഫീച്ചർ ഫിലിം ഗ്രഹണം ഉടനെ തന്നെ റിലീസാവുകയാണ്. ഇതാണ് പടത്തിലെ നായകൻ ജിബു, പ്ലേയിങ് ആസ് റോയ്. നായിക ദേവിക, ടീന. ഗ്രഹണത്തിലെ എല്ലാ പാട്ടുകളും യൂട്യൂബിൽ ഇപ്പൊ റിലീസായിട്ടുണ്ട്. അപ്പൊ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് വാച്ച്. അതുപോലെ പടം ഇറങ്ങുമ്പം എല്ലാരും തീർച്ചയായിട്ടും കാണുക, നമ്മളെ എല്ലാരും ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോ എല്ലാരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വി ആർ എ സംഭവം ചാനൽ. മിസ്റ്റർ റോയ് കുരിശിങ്കൽ, ലൈഫ് ഇസ് നോട്ട് സിമ്പിൾ. നമ്മുടെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാവാം, ചാലഞ്ചസ് വന്നേക്കാം, ബട്ട് whatever it takes, I'll always be with you, Roy. You know what, Tina? I'm the happiest man in the world! എന്താണെന്റെ പുതിയ പ്രോജക്ട്? ഗ്രഹണം. ഗ്രഹണം എന്നൊരു ഫിനോമിനം പോലെ തന്നെയാണ് ഇപ്പോൾ ടീനയുടെ അവസ്ഥ. ടീന ഒരു നല്ല കുട്ടിയാണ്. Give her love in abundance. പിന്നെ വിവാഹം കഴിഞ്ഞെത്തിയ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിവാഹ ജീവിതം എന്ന് പറയുന്നത് പലരും ഒരു ഭയത്തോടെയാണ് കാണുന്നത്. പക്ഷെ ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ തീരാനുള്ള ഭയമേ ഇതിലുള്ളൂ. അത്രയ്ക്കുണ്ട് അനുഭവിക്കുക.